മധൂറും ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പാട്ടുപെട്ടി അവതരിപ്പിക്കട്ടെ. ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഒരു ചിത്രത്തിൽ ഒരു ഗാനം മാത്രം പാടിപ്പോയിട്ടുള്ള ചില ഗായികമാരും ഗായകന്മാരും ഒക്കെയുണ്ട്. പിന്നീട് അവരെവിടെയാണെന്നോ എന്ത് ചെയ്യുന്നോന്നും നമുക്കറിയില്ല. പാടത്താലെ തന്നെ നീലക്കുയിൽ എന്ന സിനിമയിൽ പുഷ്പ എന്ന ഗായിക, ഇപ്പോൾ നീലക്കുയിൽ 50 വർഷമായപ്പോഴാണ് അവരെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയുവാൻ സാധിച്ചത്. അതുപോലെ ഈ ഗാനങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ അടുത്ത കാലത്ത് പ്രേമ എന്നൊരു ഗായിക ഒരു പാട്ട് പാടിയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചു. യേശുദാസിനോടൊപ്പം ചേട്ടത്തി എന്നൊരു സിനിമയിലാണ് അവർ പാടിയിരിക്കുന്നത്. അവർ പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് കോഴിക്കോട് ഹഡ്സൺ ഓർക്കസ്ട്ര എന്നൊരു ട്രൂപ്പിൽ പാടിയെന്നൊരു ഗായികയായിട്ടാണ്. ബാബുരാജാണ് അവർക്കൊരു അവസരം കൊടുത്തതൊക്കെ. ഒരു ചിത്രത്തിലെ ഒരു ഗാനമേ അവർ പാടിയിട്ടുള്ളൂ. ഇപ്പോൾ അവരെവിടെയാണെന്ന് നമുക്കറിയില്ല. അറിയുവാൻ നമുക്ക് താല്പര്യമുണ്ട്, ഈ പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഈ ഗാനം കണ്ടിട്ടും കേട്ടിട്ടും എല്ലാം നമുക്ക് അവരെഴുതുകയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ എഴുതുക ചെയ്താൽ നമുക്ക് സന്തോഷമാണ്. എന്തായാലും പ്രേമ എന്ന ഗായികയുടെ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാം ചേട്ടത്തി എന്ന സിനിമയിൽ നിന്ന്. 16 വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തു വിരിഞ്ഞാൽ പതിവായി പെൺകുടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും. 16 വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തു വിരിഞ്ഞാൽ പതിവായി പെൺകുടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും. പൂവുകൾ ചൂടി ഗോപികമാരെ തേടി, ഓമന പൂവുകൾ ചൂടി ഗോപികമാരെ തേടി. പതിനാറു വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തു വിരിഞ്ഞാൽ പതിവായി പെൺകൊടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും. സ്വപ്നത്തിൻ പനിനീർ പുഴയുടെ കൽപ്പട വിങ്കലിരിക്കും, സ്വപ്നത്തിൻ പനിനീർ പുഴയുടെ കൽപ്പട വിങ്കലിരിക്കും. പതിനാറു വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തു വിരിഞ്ഞാൽ പതിവായി പെൺകൊടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു 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 മധുര സ്വപ്നം കാണും. മാപ്പിളപ്പാട്ടിൻ്റെ ലഹരി മലയാള ഹൃദയത്തിൻ്റെ ധമനികളിലൂടെ മാത്രമല്ല,
മലയാളികളുടെ മനസ്സിലേക്കൂടെയാണ് അത് പടർന്നു കയറിയിട്ടുള്ളത്, ആത്മാവിലേക്കാണ് പടർന്നു കയറിയിട്ടുള്ളത്. ഇത് വടക്കൻ കേരളത്തിൽ മാത്രം പ്രചാരമുള്ള ഒരു ഗാനവിഭാഗമല്ല, തീർച്ചയായിട്ടും കേരളത്തിൽ ആവോളം ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മൾ ആഹ്ലാദപൂർവ്വം പങ്കുവയ്ക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ഗാനശാഖ കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് സ്കൂൾ യുവജനോത്സവ വേദികളിലെല്ലാം കുട്ടികളുള്ള ആവേശം നമുക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് എടുത്തറിയുവാൻ സാധിക്കും. ഈ ഒരു പുണ്യനാളുകളിൽ മാപ്പിളപ്പാട്ടിൻ്റെ ലഹരി നമുക്ക് ആസ്വദിക്കാം. പടിഞ്ഞാറൻ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ശാഖയാണ് ഇടയ വിലാപ കാവ്യങ്ങൾ. ചങ്ങമ്പുഴയുടെ രമണനിൽ ഇതിൻ്റെ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചില ചലച്ചിത്ര ഗാനങ്ങളിലും ഇതിൻ്റെ സ്വാധീനമുണ്ടെന്ന് തന്നെ പറയാം. ഇവിടെ ഇതാ ഒരു കർഷകൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടയൻ, ഇടയനായ കർഷകൻ എന്നൊക്കെ പറയാൻ നമുക്ക്. ഇടയൻ തൻ്റെ പുല്ലാങ്കുഴൽ മാറ്റി വെച്ചിട്ട് അവൻ കലപ്പയുമായിട്ട് മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മുഹൂർത്തമാണ് ഭാസ്കര മാസ്റ്റർ ഈ ഗാനത്തിലൂടെ വിവരിക്കുന്നത്. ജീവിതം, യഥാർത്ഥ ജീവിതം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഗാനം അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എ ടി ഉമർ എന്ന അനശ്വര സംഗീതജ്ഞനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ്. പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സേരുന്നു, വിണ്ണിൽ നിന്നും വന്നിറങ്ങി
ஒரு சந்தனத்தின் மணி வீண அவனு நல்கி அவனு நல்கி சம்பக பூங்காவனத்தில் பூமரச்சோட்டில் பண்டொரைக்கலொராட்டிடையன் தபசிருந்து தங்க ஸ்வப்ன சதங்களால் தந்திரிகள் கெட்டி அதில் சுந்தர பிரதீட்சகள் தன் சாயம் புரட்டி ஆர்த்தலச்சு ஹிருதயத்தில் துளும்பிய கானங்கள் ராத்திரியும் பகலும் அவன் வீணையில் மீட்டி சம்பக பூங்காவனத்தில் பூமரச்சோட்டில் பண்டொரைக்கலொராட்டிடையன் தபசிருந்து மதுர சங்கீதத்தின் லேகரியாலே சொந்தம் பூமி தேவிய பாவம் மறந்து போய் சியாமள மாம்பூமியாகே பாழ்மருவாய் மாறிப்போய் பாவம் அப்போ பசியாலே பாட்டு நிறுத்தி பாட்டு நிறுத்தி காத்து நிற்கும் வயலில் தன் கலப்பயூனி தன்னே வேர்ப்பு கொண்டு விதைக்குவான் அவனிறங்கி என்னும் சமிருத்தி தன் பொன்மணிகள் விளைக்கான் மண்ணிதின்றி மகனாயவனிறங்கி சம்பக பூங்காவனத்தில் பூமரச்சோட்டில் பண்டொரைக்கலொராட்டிடையன் தபசிருந்து விண்ணில் நின்னும் வந்திறங்கிய பகவானப்போ ஒரு சந்தனத்தின் மணி வீண அவனு நல்கி அவனு நல்கி அத்வானிக்கிற ஒரு கர்ஷகன் எப்பொழுதும் பிரியம் அவனோடப்பம் நிற்கிற அத்வானசீலையாய ஒரு பெண்கிடாவின தண்ணியான ரிதுக்கள் எத்த மாறி மாறி வந்து கழிஞ்சாலும் அவருடைய உள்ளிலே ஆ சூடும் அதுபோல தான் அவருடைய தாகவும் அவருடைய பிரணயவும் ஒட்டுமே சமிக்கல எது തന്നെ പറയാം இதா மண்ணின் கந்தவும் மனசின் சூடுமுள்ள ஒரு உசிரன் கானத்திலேக்கு மாறத்தே குளிரொட்டும் கோயில்லே மகரம் போயிட்டும் மாடம் உணர்ந்திட்டும் மாறத்தே குளிரொட்டும் கோயில்லே Thank you.
പാട്ടുപെട്ടിയുടെ പ്രിയ പ്രേക്ഷകർക്ക് വലിയൊരു വിശേഷം വരാൻ പോകുന്നു. എല്ലാവർക്കും, ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കൊക്കെ തന്നെ. ഒന്ന് രണ്ട് എപ്പിസോഡുകൾ കഴിയുന്നതോടുകൂടി പാട്ടുപെട്ടിയുടെ 500-ാം എപ്പിസോഡ് വരികയാണ്. നമ്മൾ അത്ഭുതങ്ങളൊന്നും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. എങ്കിലും ഈ 500-ാം എപ്പിസോഡ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഏത് പാട്ട്. 5 പാട്ടുകളാണല്ലോ നമ്മൾ എല്ലാ പാട്ടുപെട്ടിയിലും കൊടുക്കുക. അത് ഏത് പാട്ടായിരിക്കണം? നിങ്ങളുടെ സജഷൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ 5 പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ പ്രേംനസീറും സത്യനും അതുപോലെ തന്നെ ഷീല ശാരദ ഇവരെല്ലാം അഭിനയിച്ചിരിക്കണം. മാത്രമല്ല, ഇത് എഴുതിയത് ശ്രീകുമാരൻ തമ്പിയുടെയും അതുപോലെ തന്നെ വയലാറിൻ്റെ, ഭാസ്കര മാഷിൻ്റെ എന്നുള്ളവരുടെ പാട്ടുകളുണ്ടായിരിക്കണം. ദേവരാജനും രാഘവ മാസ്റ്ററും ബാബുരാജും എല്ലാം ഇതിൽ വന്നിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ ചേർന്ന് നമുക്ക് എങ്ങനെ ഒരു 5 പാട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു വിഷയം. എന്തായാലും ആ ഒരു നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് 5 പാട്ടുകൾ നമുക്ക് എഴുതുക. ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഗാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പം ആകാംക്ഷയോടെ കാത്തിരിക്കുക പാട്ടുപെട്ടിയുടെ 500-ാം എപ്പിസോഡ്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇന്നത്തെ അവസാന ഗാനത്തിലേക്ക് ആസ്വദിക്കാം. ിരയിലൊഴുകും മാലിലക്ക
പിന്നിട്ട എപ്പിസോഡിലെ പാട്ടുകൾ കണ്ടിട്ട് ധാരാളം പേർ നമുക്ക് എഴുതിയിരിക്കുന്നു. ബാബുരാജിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചു. നിങ്ങൾക്കും ബാബുരാജിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ നമുക്ക് എഴുതുക എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ഇതാ റീത്ത രാമകൃഷ്ണൻ, അസിസ്റ്റൻ്റ് ഡയറക്ടർ സോയിൽ സർവേയിൽ നിന്ന്. അവരൊരു വിശദമായിട്ടുള്ളൊരു കത്ത് നമുക്ക് അയച്ചിരിക്കുകയാണ്, 4-5 പേജുള്ള കത്ത്. ബാബുരാജിൻ്റെ പാട്ടുകളും അവരുടെ അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകളും ഒക്കെ ആയിട്ട്. ഇതിൽ ചില ഗാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്, ഇനി ചില ഗാനങ്ങൾ നമ്മൾ കൊടുക്കാനിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷക കാത്തിരിക്കുക. എഴുതിയ മറ്റു ചിലർ: വിനീത, ഇന്ദിര, എൻ കെ വിജയൻ, വർഗീസ് ബിനോയ്, ബാബു കുറുപ്പ് എന്നിവർ. വിജയബാബു തേവലപ്പുറം, മുയ്യൻ രാജൻ സിംഗറോളിയിൽ നിന്ന്, മുഹമ്മദ് ഷാഫി നീലേശ്വരത്ത് നിന്ന്, മധു കാര്യാനപ്പള്ളി. കത്തുകളയച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും നിങ്ങൾ എഴുതുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, പാട്ടുപെട്ടി, കെയർ ഓഫ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുലിയറക്കോണം PO, തിരുവനന്തപുരം 6955573. വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം. നിന്റെ മക്കപ്പൊന്നുടി മുട്ടെനിക്കുതാ.